ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവന, ആ പ്രസ്താവന കേരളത്തിൽ ഭോപ്പാലിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മിനിഞ്ഞാന്ന് പറഞ്ഞാണ് കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തെ, പട്ടികവർഗ വിഭാഗത്തെ വഞ്ചിക്കുന്ന സർക്കാരാണ് ഭരണം നടത്തുന്നത്. കേരളത്തിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു തെറ്റായ പ്രചരണം നടത്താൻ വേണ്ടി പാടുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം അസംബന്ധ പ്രചരണങ്ങൾ നടത്തുക? 2016 അധികാരമേറ്റ എൽ ഡി എഫ് സർക്കാർ, ഞാൻ അതിന്റെ കണക്ക് മുഴുവൻ എടുത്തു, പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുവാൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. എൽ ഡി എഫ് നയം നടപ്പിലാക്കാൻ 2016 സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നത്തെ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലനും ഇന്നത്തെ വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. പട്ടികജാതി പട്ടികവർഗ മേഖലയുടെ ഉന്നമനത്തിനായി പ്രധാനമായും വേണ്ടത് വിദ്യാഭ്യാസപരമായ മുന്നേറ്റമാണ്. ബി ജെ പി ആണല്ലോ രാജ്യം ഭരിക്കുന്നത്, നേരത്തെ കേരളത്തിൽ യു ഡി എഫും ഭരിച്ചു. എന്നാൽ വരുമാന പരിധിയില്ലാതെ എല്ലാ പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്വാശ്രയ മേഖലയിലടക്കം വിദ്യാഭ്യാസം നേടുന്നതിന് ധനസഹായം നൽകുന്ന സംസ്ഥാനം കേരളമല്ലാതെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനമുണ്ട്? ഒരു സംസ്ഥാനമില്ല. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമില്ല, ഒരു സംസ്ഥാനമില്ല. സ്വന്തമായി താമസ സൗകര്യം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണല്ലോ. പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിനായി കേരളം നൽകുന്നത് 6 ലക്ഷം രൂപയുടെ ധനസഹായമാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ഇതുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ആകെ നൽകുന്ന ധനസഹായം 120,000 രൂപ മാത്രമാണ്. ഇനി വിദ്യാർത്ഥികൾ, പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് തൊഴിൽ നേടുന്നതിന് പ്രത്യേക പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. അതാണ് ഇടതുപക്ഷ ബദൽ. അങ്ങനെ ഒരു പദ്ധതി ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? പൂർണമായും സൌജന്യ ചികിത്സയും ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ പ്രധാന ആശുപത്രികളിൽ പട്ടികവർഗക്കാരെ സഹായിക്കുന്നതിന് പ്രത്യേക പ്രൊമോട്ടർമാരെ നിശ്ചയിച്ച മറ്റേത് സംസ്ഥാന ഗവൺമെന്റ് കേരളമല്ലാതെ ഇന്ത്യയിലുണ്ട്? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? എല്ലാ ജില്ലകളിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിച്ച കേരളമല്ലാതെ മറ്റേത് സംസ്ഥാനം ഇന്ത്യയിലുണ്ട്? ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമായി ഒരു മെഡിക്കൽ കോളേജുള്ള ഇന്ത്യയിലെ സംസ്ഥാനം എൽ ഡി എഫ് ഭരിക്കുന്ന കേരളമാണെന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഇടതുപക്ഷ ബദൽ. ഇങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ ഈ മേഖലയിൽ നടപ്പിലാക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ പരസ്യമായി അവഹേളിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യം മാത്രമല്ല, ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യമാണ്. കുപ്രചരണങ്ങൾ നടത്തുക, ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട മന്ത്രി ഗീബൽസിന്റെ തന്ത്രം, ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ അത് സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന തന്ത്രം ബി ജെ പി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കാരണം ഇടതുപക്ഷ ബദലിനെ പൊളിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നിലപാടുകൾ ജനങ്ങളുടെ പിന്തുണയാർജിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കുക എന്നുള്ളതിന്റെ ഭാഗമായി വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള കുപ്രചരണമാണ്. എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞ കാര്യമല്ല. ഇതിനെ കണ്ടിച്ചുകൊണ്ട് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് കേരളത്തിൽ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ടോ? ദൃശ്യ മാധ്യമങ്ങൾ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്ക് വെച്ച് പരിശോധിക്കാം. ഏതെങ്കിലും മാധ്യമം വാർത്ത കൊടുക്കാൻ തയ്യാറായോ? തയ്യാറായില്ല. കാരണം അവരുടെ ഉടമകൾ കോർപ്പറേറ്റ് രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല.